ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സ്മാരകം കാണിക്കാനായിട്ടാണ്. കൽക്കട്ടയിലെ ക്വീൻ വിക്ടോറിയ മെമ്മോറിയൽ. ഇവിടെ 20 രൂപയാണ് ടിക്കറ്റ് ഫീ. അതുപോലെ തന്നെ ഡ്രോൺസ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾക്ക് ഇത്രയും 64 ഏക്കർ അതിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്മാരകം നമുക്ക് കാണാം കൽക്കട്ടയിലെ ക്വീൻ വിക്ടോറിയ. അപ്പോൾ നമ്മളുടെ നേരെ നമ്മൾക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു വലിയൊരു പാർക്കാണ്. അതിൽ ഒരു കുളമൊക്കെ ഉണ്ട്, കുറേ മീനുകളൊക്കെ ഉണ്ട്, ഒരുപാട് വൃക്ഷത്തൈകളൊക്കെ ഉള്ള ഒരു പാർക്കിലൂടെയാണ് നമ്മൾ അതിലേക്ക് കയറുന്നത്. നമുക്ക് നേരെ കാണാവുന്നതാണ് ഒരു ഒരു ഗേറ്റാണ്. അത് ഡേവിഡ് 7-ാമൻ്റെ സ്റ്റാച്ചു ആണ് ഏറ്റവും മുകളിലിരിക്കുന്നത്. അതുപോലെ വളരെ മനോഹരമായ കെട്ടിടങ്ങളാണെങ്കിലും അതേപോലെ തന്നെ ഈ ക്വീൻ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ കഥ പറയുന്നത് ഇങ്ങനെയാണ്. 1901 ക്വീൻ വിക്ടോറിയ മരിക്കുകയും 1906 ഈ മെമ്മോറിയലിൻ്റെ വർക്ക് ഇവിടെ തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് പണിയാനുള്ള കാരണം മെമ്മോറിയൽ മാത്രമല്ല, ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ 50 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന് മുന്നോടിയായിട്ടാണ് അവർ ഈ മെമ്മോറിയൽ ഇവിടെ പണിയുന്നത്. അപ്പോൾ ആ മെമ്മോറിയലിനെ ഏറ്റവും പ്രധാനമായ ക്വീൻ വിക്ടോറിയയുടെ പേര് തന്നെ വേണമെന്ന് ആഗ്രഹിക്കും. ഇംഗ്ലണ്ടിലെ പോലെ തന്നെയുള്ള കെട്ടിടം ഇവിടെ പണിയുകയും ചെയ്തു. നമുക്കിവിടെ ഒരു ചുവർചിത്രങ്ങളൊക്കെ കാണാം. അതായത് കൽക്കട്ടയിലെ രാജാക്കന്മാരുടെ പെയിൻറ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഡൂംസും വളരെ ഭംഗിയാണ്. ഇപ്പം നടുക്ക് നമുക്കൊരു മിറർ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെ ക്വീൻ വിക്ടോറിയയുടെ സ്റ്റാച്ചു ഉണ്ട്. അത് മിറർ കൊണ്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. നേരത്തെ ഞാൻ വരുമ്പോൾ അത് നമുക്ക് കാണാവുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് മിറർ വെച്ച് അടച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല. എന്തോ പൊളിറ്റിക്കൽ കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഡൂമാണ് ഇംഗ്ലണ്ടിലെ പോലെ തന്നെ. ഇവിടെ നമുക്കൊരു മാപ്പ് കാണാം. അതായത് ഇന്ത്യയിൽ നിന്ന് ബെർലിനിലേക്ക് എത്തുന്ന മാപ്പാണിത്. അത് നമ്മൾ ട്രെയിനിലും കാറിലും കുതിരവണ്ടിയിലും ഒക്കെ യാത്ര ചെയ്ത് ഓരോ ഡിസ്റ്റൻസും ഓരോ ലൊക്കേഷനിലേക്ക് ആ കാലഘട്ടത്തിൽ 1900s എങ്ങനെയാണോ ആളുകൾ ബെർലിൻ വരെ എത്തിയിരുന്നത് എന്നതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഇവിടെ ഉണ്ട്. അത് നല്ല ഭംഗിയായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റൂട്ടിങ്ങും കിലോമീറ്റേഴ്സും അടക്കം ചെയ്തിട്ടുണ്ട്. ഇനി റോഡ് ട്രിപ്പ് ചെയ്യുന്നവർക്ക് ചെയ്യാം. അതിനുവേണ്ടി നല്ല ഭംഗിയായിട്ട് ഒരു റൂട്ട് മാപ്പ് ഇവിടെ ഉണ്ട്. നമുക്ക് വേൾഡ് മാപ്പിൽ കാണാം കൽക്കട്ടയിൽ നിന്ന് ബെർലിനിലേക്കുള്ള ഒരു ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ക്വീൻ വിക്ടോറിയ സ്റ്റാച്ചു ഉള്ള, അവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ റൂം നമുക്ക് കാണാൻ പറ്റും. ഇത് നല്ല വ്യത്യസ്തമായ ഡൂംസാണ്. അകത്തുനിന്നുള്ള സീലിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത് വ്യത്യസ്തമായ രീതിയിൽ, ഓരോ റൂമിനും വ്യത്യസ്തമായ രീതിയിലുള്ള ഡൂംസാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് മ്യൂസിയം ഐറ്റംസ് ഒക്കെ ഉണ്ട്. റിനോവേഷൻ്റെ ഭാഗമായിട്ട് പലതും അടച്ചിട്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. നമ്മൾക്കതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കിങ് ഡേവിഡിൻ്റെ ഒരു സ്റ്റാച്ചു കാണാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മെയിൻ ഇതുണ്ട്, പക്ഷെ അത് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് വിടുന്നില്ല. ഇതിൻ്റെ പുറത്ത് ഒരുപാട് ഫുഡ് കോർട്ടുകളുണ്ട്, സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ പാനിപൂരി, ബേൽപൂരി ആയി അങ്ങനെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ്, മേഘാലയക്കാരനാണ്. പുള്ളി എൻ്റെ കൂടെ കൽക്കട്ട കാണാൻ വന്നു. അപ്പോൾ പാനിപ്പൂരി ഒരെണ്ണം കഴിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സും ഉണ്ട്. ഇതിവരെല്ലാവരും നോർത്ത് ഈസ്റ്റുകാരാണ്. ഇവരൊക്കെ ആയിട്ടാണ് ഞാൻ കൽക്കട്ട കാണാനായിട്ട് ഇറങ്ങിയത്. നമ്മളുടെ മണ്ണിൻ്റെ പാത്രത്തിലുള്ളൊരു ചായ, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ നിന്ന് അതുപോലെ തന്നെ ചാട്ട് മേടിക്കുകയാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ കൽക്കട്ടയിൽ ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ജോസ് വണ്ടർലസ് സ്റ്റഡീസി നിങ്ങളോടൊപ്പം ഇന്ത്യ മുഴുവനും.